ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വറുത്തരച്ചിട്ടുള്ള ചെമ്മീൻ കറിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. അപ്പം ആദ്യം തന്നെ ഞാനൊരു പാനിലേക്ക് ഒരു തേങ്ങയുടെ പകുതി ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്ര ചെമ്മീൻ എടുക്കണം അതിനനുസരിച്ചിട്ട് തേങ്ങ കൂട്ടിയ കുറക്കൊക്കെ ചെയ്യാട്ടോ. ഇനി ഞാനിവിടെ 5 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വെളുത്തുള്ളിയും വേണം. പിന്നെ കുറച്ച് അധികം കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 1/2 ടീസ്പൂണ് വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നമുക്കത് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും, അപ്പോൾ അതിനാണ് വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ആക്കിയെടുക്കാൻ. ഈ ഒരു കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക കേട്ടോ. ഗോൾഡൻ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കണം. അപ്പോൾ ഇതേ ഗോൾഡൻ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതെല്ലാം ചൂടാറിയതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് പേസ്റ്റ് ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. പാനിൽ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് വലിയ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി മസാലപ്പൊടിയായിട്ട് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് 1-2 വിസിലാവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേ ചെമ്മീൻ വെന്ത് വരുന്ന സമയത്തേക്ക് നമ്മൾ ചൂടാറാൻ വെച്ചിട്ടില്ല തേങ്ങ ഒന്ന് പേസ്റ്റ് ആക്കിയെടുക്കും. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് ആക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. 2 വിസിലായപ്പോഴത്തേക്കും ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയതിനും ചെമ്മീൻ കറക്റ്റ് വേവായിട്ട് തന്നെ കിട്ടിയിട്ടോ. 2 വിസില് കറക്റ്റാണ്. അപ്പോൾ ഇതേ കണ്ടോ, നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ല പോലെ വെന്ത് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഒരു തേങ്ങ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതേ നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് മേലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടുള്ള ചെറിയ ഉള്ളി അതുപോലെ കറിവേപ്പിലയും കൂടെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു ഗോൾഡൻ കളറാവുന്ന വരെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം കേട്ടോ. അത്യാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഞാനിത് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കറിയുടെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി സെറ്റായിട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെയും അതുപോലെ പത്തിരിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യും. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വേറെ വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ.